ഗൈസ്, വെൽക്കം ബാക്ക് ടു ജുഗ്നു സ്പോട്ട് ലൈറ്റ്. ഇന്ന് നമ്മളെ കണ്ണുക്കറ സ്വന്തം ചായ ഇല്ലാത്തൊരു കടിയാണ്. നിങ്ങൾ വിചാരിക്കും ചായ ഇല്ലാത്ത കടിയാണ്, അങ്ങനൊരു കടിയല്ലുണ്ടോ? ആ, അങ്ങനെ കടിയുണ്ട് നമ്മളെ കണ്ണുക്കാർക്ക്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കൺ ഓൾന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇട്ടപ്പാടന്നെ എൻ്റെ വീഡിയോസ് എല്ലാം കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾ പിന്നെയും പിന്നെയും കൊണ്ടൊരു സബ്സ്ക്രൈബ് ചെയ്യണ്ട, അപ്പോൾ അൺസബ്സ്ക്രൈബ് ആയിപ്പോൾ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടില്ല, പിന്നെ എൻ്റെ വീഡിയോയും കാണില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൾ എന്ത് ചെയ്യണോ, നിങ്ങളെ ചങ്ങായിമാർത്തോ കുടുംബക്കാർത്തോ ഇളയവ മൂത്തമ്മ അങ്ങനെ കുടുംബക്കാർത്ത് എല്ലാവർക്കും പറഞ്ഞിട്ട് ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കട്ടപ്പാല്, ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത, മിൽക്ക് മേഡ്, പഞ്ചസാര, വനില ഐസ്ക്രീം, ഇതെല്ലാം വേണ്ടത്. അപ്പോൾ ഒരു മിക്സി എടുക്കുക, അതിൻ്റെ അകത്ത് കുറച്ച് കട്ടപ്പാലിട്ട് കൊടുക്കാൻ. നല്ല കട്ടപ്പാൽ കട്ടയാക്കിയിട്ടുള്ളത്, അത് എന്ത് ചെയ്യാം, കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു തണുപ്പ് പോയി കഴിഞ്ഞാൽ നമ്മളെ ചപ്പാത്തി കോലില്ല, അത് നല്ലോണം ഇട്ട് അടിക്കുക. അന്നേരം കുറച്ചൊരു കട്ട ഉടഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര, പഞ്ചസാര കുറച്ച് ഇട്ടാൽ മതി, കാരണം മിൽക്ക് മേഡ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനകക്കായിട്ട് കുറച്ച് പഞ്ചസാര ഇടാൻ, രണ്ട് ടേബിൾ സ്പൂൺ ഇടാൻ. അതിൻ്റെ അകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ അകത്ത് കുറച്ച് പിസ്ത, കുറച്ച് ബദാം, അതിൻ്റെ അകത്ത് കുറച്ച് മിൽക്ക് മേഡും. മിൽക്ക് മേഡ് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചസാര കുറച്ച് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ, കുറച്ച് ജാസ്തി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മധുരവും കൂടി ഉണ്ടോ? ആ മിൽക്ക് മേഡ് ഇല്ലയെന്ന് വെച്ചിട്ട് ഇതാക്കാണ്ടൊന്നായി പോണ്ട. ഓക്കെ, അപ്പോൾ മിൽക്ക് മേഡ് നല്ല അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ നല്ല ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് മിൽക്ക് മേഡ് ഒഴിക്കാൻ പറഞ്ഞത്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ബേജാറാവുമൊന്നും വേണ്ട. ഇപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, കുറച്ച് പാലൊഴിച്ചു കൊടുക്കാൻ. സാധാരണ പാൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നല്ലോണം അങ്ങ് അടിക്കുക, നല്ലോണം അടിക്കുക, നല്ലോണം അങ്ങ് അടിച്ചോ. അപ്പോൾ ഒരു മിനിറ്റോളം നല്ലോണം അങ്ങ് അടിച്ചു കൊടുക്കാൻ. എന്നിട്ട് തുറക്കുക. തുറന്നിട്ട് എന്താ ചെയ്യുക, ഈ കടി എന്നുള്ള പേര് വന്നത് എങ്ങനെയാ അറിയാം, അത് കടിക്കണ്ടേ നമുക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാൻ, ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കട്ടപ്പാലിന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് പിസ്തയോ കുറച്ച് ബദാമോ കുറച്ച് അണ്ടിപ്പരിപ്പോ ഇതെല്ലാം ഇടുക. എന്നാലേ നമ്മളെ കടിയാവും. ഈ കടിയെന്ന് പേര് എന്താണെന്നറിയാം, കുടിച്ചോണ്ട് നിൽക്കുമ്പോൾ കടിക്കുന്നുണ്ടാകുന്നു, കടിയെന്ന് വരികയാണ്. എന്നിട്ട് ജസ്റ്റ് വിപ്പ് ചെയ്യുക, അടിച്ച് വിടണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യുക. ഇതാ തയ്യാറായിരിക്കുന്നു നമ്മൾ അടിപൊളി കടി ജ്യൂസ്. ഈ ഞാന്ന് കടി പറയുക, നമ്മൾ കടിയെന്ന് ഇപ്പം പറയലുള്ളൂ, കടി ജ്യൂസ് ഒന്നും പറയലില്ല. ഇതിലേക്ക് ഒന്ന് തൊട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മളെ കിടുക്കാച്ചി കടി ജ്യൂസ്. ഇനിയാണ് നമ്മൾ കടി എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഈ കടിക്കുന്നതുകൊണ്ടാണ് ഈ കടി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കുടിക്കുന്നതിനേയും കാട്ടി കടിക്കലാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കും, നല്ലൊരു ടേസ്റ്റാണ്, ഇത് അടിപൊളി ടേസ്റ്റ്. ഇതുവരെ ആരും കുടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ കണ്ണൂരുള്ള ആൾ മാത്രമൊന്നുമല്ല അല്ലേ വീഡിയോ കാണുന്നുണ്ടാവാൻ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും വാങ്ങുമ്പോൾ നല്ലതല്ലേ, നോമ്പിനെല്ലാം നല്ലതാണ് കേട്ടോ. വേറെ ഒന്നും ആക്കണ്ട, കാരണം ഒരു ഈത്തപ്പഴം തിന്നിട്ട് ഈ ഒരു കടി ജ്യൂസ് കുടിച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് തിന്നാൽ പാങ്ങുമായി, പിന്നെ വയറ് നിറയുകയും ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമായി. പിന്നെ കുറച്ച് മിൽക്ക് മേഡ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്, അത് കുറച്ച് ഹെൽത്തിന് കേടാണ്. എന്നാലും പിന്നെ നോമ്പ് ഉറക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ നല്ല ഫാസ്റ്റിങ്ങിൽ നല്ല വയറ് നല്ല ക്ലിയർ ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, റെസിപ്പി എന്ത് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക. പറയാ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താളാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കൺ ഓൾന്നും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം അറിയിക്കുക ചാനലിനെ കുറിച്ചിട്ട്. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.